അടുത്തത് ഈയൊരു സെക്ഷനിലെ ലാസ്റ്റ് ടോപ്പിക്ക് ജമ്പ് സ്റ്റേറ്റ്മെൻസ് ആണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ജമ്പ് സ്റ്റേറ്റ്മെൻസ് ആണുള്ളത് ബ്രേക്ക് കണ്ടിന്യൂ ആൻഡ് ഗോ ടു ബ്രേക്കിൻ്റെ പ്രത്യേകത ബ്രേക്കും കണ്ടിന്യൂവും തമ്മിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ആയേക്കാം ബ്രേക്ക് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാമിനെ എന്താണ് ലൂപ്പിൻ്റെ പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ബ്രേക്കിനും കണ്ടിന്യൂവിനും നമുക്ക് ഓരോ എക്സാമ്പിൾസ് ഉണ്ട് ഇപ്പം ബ്രേക്ക് എന്ന എഴുതാണ് മാത്രം ചെയ്യുന്നത് ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കുക ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക യൂഷ്വലി ബ്രേക്കും കണ്ടിന്യൂ റിലേറ്റഡ് ക്വസ്റ്റൻസ് വരുമ്പോഴത്തേനും ചിലപ്പോൾ ഒരു ഔട്ട് പുട്ട് നിന്നിട്ട് ബ്രേക്കും കണ്ടിന്യൂ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നോക്കും അപ്പം ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കി നമ്മൾ ഇവിടുത്തെ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു ഈക്വൽ ടു ഫൈവ് വരുന്ന കേസിലാണ് നമുക്ക് ബ്രേക്ക് വരുന്നത് ഓക്കെ അപ്പം ഐ ഇസ് ഇപ്പം ഇവിടെ കണ്ടു ഇവിടെ എന്താണ് ഇവർ എഴുതിയേക്കുന്നത് ഐ എസ് ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ ഐ എസ് ഈക്വൾ ടു സീറോയാണ് അപ്പം നമുക്ക് ആദ്യമേ തൊട്ട് തുടങ്ങുന്ന ഈ സാധനം ഔട്ട് പുട്ട് ഒന്ന് എടുത്ത് നോക്കാം ഹെഡർ ഉണ്ട് വോയിഡ് മെയിൻ ഇൻഡ് ഐ ഓ ഓ ഓക്കെ ഐ സീറോ ആണ് അപ്പം എനിക്ക് ഐ ഇവിടെ സീറോയാണ് ഐ ലെസ് ഡാൻ ടൻഡ് ഐ പ്ലസ് പ്ലസ് പ്രിൻറ് എഫ് ദിസ് തിങ് ഐ ഞാൻ പ്രിൻ്റ് ചെയ്യണം അപ്പം ഞാൻ പ്രിൻ്റ് ചെയ്തു അത് കഴിഞ്ഞ് വെച്ച് ഇഫ് ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഐ ആണല്ലോ അപ്പം വീണ്ടും കൺട്രോൾ ഇങ്ങോട്ട് പോയി ഐനെ ഞാൻ ഇൻക്രിമെന്റ് ചെയ്തു ഐ വൺ ആക്കി ഐ ലെസ് ദാൻ ടെൻ ആണ് ദാറ്റ് ഇസ് ട്രൂ ഐ ആം ഗോയിങ് എഗെൻ ഡൗൺ അപ്പം ഐ വണ്ണിനെ ഞാൻ പ്രിന്റ് ചെയ്തു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരത്തില്ല കാരണം ഐ ഫൈവ് അല്ല എഗെയിൻ ഞാൻ ഇതിനെ എന്താണ് ഇൻക്രിമെൻറ്റ് ചെയ്തു ഇറ്റ്സ് ലെസ് ദാൻ ടെൻ പ്രിന്റ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഐ ഇക്വൽ ടി ഗുഡ് ഫൈവ് അല്ല ത്രീ ഞാൻ എടുത്തു ത്രീ ഞാൻ പ്രിൻറ് ചെയ്തു ഈക്വൽ ടു ഈക്വൽ ടു ഫൈവ് അല്ല ഫോർ ഞാൻ എടുത്തു ഫോർ ലെസ് ദാൻ ടെൻ ആണ് ഫോറിനെ ഞാൻ പ്രിൻറ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ ഫൈവായി ഫൈവ് ലെസ് ദാൻ ആണ് ഓക്കെ പ്രിൻ്റ് എഫ് ഞാൻ ഫൈവിനെ ഇവിടെ പ്രിൻറ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇഫ് ഐ ഈക്വൽ ടു ഈക്വൽ ടു ഫൈവ് ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേനും ഈയൊരു ലൂപ്പിൽ നിന്ന് ഞാൻ പുറത്ത് വരും എൻ്റെ കൺട്രോൾ ഓക്കെ അതായത് നമ്മൾ യൂഷ്വലി ഇങ്ങനെ വീണ്ടും ഫോർ ലൂപ്പിൻ്റെ ഹെഡിൽ പോയിട്ട് ചെക്ക് ചെയ്യത്തില്ലേ ആ ഒരു സംഭവം ഇവിടെ വരത്തില്ല നേരെ പ്രിൻ്റ് ഫിലോട്ട് പോവും ഇനി അടുത്തത് കേമൗട്ട് വിത്ത് ഐ ഈസ് ഈക്വൽ ടു ഫൈവ് എന്നുള്ളതായിരിക്കും അടുത്ത ഈ ഒരു പ്രിൻ്റ് എഫ് അഫായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പം ഒരു ലൂപ്പിൽ നിന്നും ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മളുടെ ഔട്ട് പുട്ട് വരുന്നത് എന്നാൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ലൂപ്പിൻ്റെ ബിഗിനിങ്ങിലോട്ട് ജമ്പ് ചെയ്യും അതായത് കണ്ടിന്യൂവിൻ്റെ താഴെയുള്ള ഒന്നും നമ്മൾ വില കൊടുക്കത്തില്ല നമ്മൾ നേരെ ജമ്പ് ചെയ്യാണ് ചെയ്യുന്നത് ലൂപ്പിൻ്റെ ഹെഡിലോട്ട് ഇവിടെയെന്ന് പറയുന്നത് ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യും ഇവിടെ ലൂപ്പ് ൂപ്പിന്റെ ഹെഡിലോട്ട് ജമ്പ് ചെയ്യും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഹെഡർ കാര്യങ്ങളൊക്കെ കിട്ടി ഐ നമുക്ക് ഇനീഷ്യലി സീറോ ആണ് ഐ ഇസ് ലെസ് ഡാൻ ഓർ ഈക്വൽ ടു എറ്റ് ഓക്കെ ഇവിടെ നമുക്ക് ഈ ഒരു ലൂപ്പ് ആപ്ലിക്കബിൾ അല്ല കാരണം ഐ ഫോർ അല്ല പ്രിന്റ് ഓഫ് സീറോ അടുത്തത് ഇൻക്രിമെന്റ് ചെയ്തു ഐ വൺ ആണ് വൺ ആകുമ്പോത്തേനും വൺ ലെസ് ഡാൻ ഓവർ ഈക്വൽ ടു എറ്റ് ആണ് ഓക്കെ ടു ഞാൻ പ്രിൻ്റ് ചെയ്തു ത്രീ ഞാൻ പ്രിൻ്റ് ചെയ്തു അടുത്തത് ഫോർ ആണ് ഐ ഇസ് ഈക്വൽ ടു ഫോർ ആണ് വരുന്നത് ഇഫ് ഐ ഈക്വൽ ടു ഈക്വൽ ടു ഫോർ കണ്ടിന്യൂ കണ്ടിന്യൂ എന്ന് പറയുമ്പോഴത്തേനും ഈ കണ്ടിന്യൂ ഈ ഒരു ലൂപ്പിനെ ബ്രേക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെയുള്ളതിന് ഇവർ കൺസിഡർ ചെയ്യത്തില്ല ദ കൺട്രോൾ വിൽ ഗോ ടു ദ ഹെഡർ അപ്പം കണ്ടിന്യൂ കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ടഡ് ആവത്തില്ല അപ്പം ഐയുടെ വാല്യൂ ആണ് ഐനെ ഞാൻ ഫൈവ് ആക്കും ഫോർ അല്ല അപ്പം പിന്നെ പ്രിൻ്റ് എഫ് ഫൈവ് സിക്സ് എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ഈ ഔട്ട്പുട്ട് നോക്കിയേ ഫോർ ഇല്ല എന്തുകൊണ്ടാണ് ഇതിൻ്റെ താഴെ തൊട്ട് താഴെത്തി ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സ്കിപ്പ് ചെയ്തു ദ കൺട്രോൾ ഗോസ് സ്റ്റേ ടു ദി ഹെഡ് അപ്പം അതാണ് ഒരു കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പം അവരുടെ കുട്ടി ലൂപ്പിനെ ബ്രേക്ക് ചെയ്യും അത് കഴിഞ്ഞ് ചേച്ചി ഇത് ബ്രേക്ക് എന്നുള്ളതല്ല ആക്ച്വലി ഒരു ലൂപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈയൊരു ലൂപ്പല്ല ഇതിൻ്റെ താഴെയുള്ളത് എന്താണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അതിൻ്റെ ലൂപ്പിൻ്റെ ഹെഡറിലോട്ടാണ് കൺട്രോളിൽ പോകുന്ന ഉള്ളതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി ൂ അങ്ങൾക്ക് ബ്രേക്കിന്റെയും കണ്ടിന്യൂ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അടുത്ത നമ്മൾ നോക്കുന്നത് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ അപ്പം ഈ ഗോ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബിൾസ് കൊടുത്ത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നതാണ് ഓക്കെ ഇവിടെ ഞാനിപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്ന റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെതർ ആ നമ്പർ ഓഡ് ഓർ ഇവൻ ഇപ്പം ഞാനിവിടെ ഇവിടെ ഞാൻ നമ്മൾ ഓർഡർ ഈവൻ എങ്ങനെ സിക്കുന്നതെന്നൊക്കെ ഉള്ളത് പഠിച്ചിട്ടുണ്ട് അപ്പം ഇഫ് എൻ ഇസ് ഈക്വൽ ടി ഈക്വൽ ടു സോറി എൻ മോഡ് ടു ഈക്വൽ ടി ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ ഗോ ടു ഈവൻ ഇവിടെ ഈ ഗോ ടു ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈവൻ എന്ന് പറഞ്ഞൊരു ലേബൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ടാണ് കൺട്രോൾ പോകുന്നത് അപ്പം ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരെ കൺട്രോൾ ഇങ്ങോട്ടാണ് പോകുന്നത് പ്രിൻ്റ് എഫ് ഈവൻ അല്ലെങ്കിൽ ഗോ ടു ഓഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നിന്ന് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് പ്രിൻറ്റ് ഓഫ് ഓഡ് യൂഷ്വലി ഗോ ടു കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആണ് യൂസ് ചെയ്യാൻ യൂഷ്വലി പ്രോഗ്രാമിൽ യൂസ് ചെയ്തില്ല എന്നാലും അതൊരു ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് എന്താണ് അത് ആ ഒരു ജമ്പിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും അതായത് ഒരു പോയിൻറ്റിൽ നിന്ന് വേറൊരു ലേബിളിലോട്ടോ അല്ലെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് കോഡിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളതായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പം അത്രേ ഉള്ളൂ നമ്മളുടെ മോഡ്യൂൾ ടു അപ്പം ഇത് നമ്മളുടെ ആണ് അതുകൊണ്ട് തന്നെ വൃത്തിക്ക് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക